ഇനി ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു ബ്ലഡ് ചില സ്ഥലത്ത് നിന്ന് ആക്സസ് ചെയ്യുന്നു പറഞ്ഞു. നമുക്ക് ചുമ്മാ എവിടെ നിന്നെങ്കിലും കുത്തിയെടുക്കാൻ പറ്റത്തില്ല, വലിയൊരു കോംപ്ലിക്കേറ്റഡ് പ്രോസസ് ആണ്. കാണുമ്പോൾ സിമ്പിൾ ആണെങ്കിലും സംഗതി കോംപ്ലിക്കേറ്റഡ് ആണ്. കാരണം ബ്ലഡ് വളരെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ചെയ്ത് പുറത്തേക്ക് വരണം, അത് പ്യൂരിഫൈ ചെയ്യണം, തിരിച്ച് അതേപോലെ ബ്ലഡ് അകത്തോട്ട് പോകണം. പക്ഷെ അത് നമുക്ക് പേഷ്യന്റിനെ ഒരു തരത്തിൽ അത് ബാധിക്കാനും പാടില്ല. അപ്പൊ ഇത് ഇതിങ്ങനെ വരണമെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്സസ് വേണം, ബ്ലഡ് എടുക്കാനും തിരിച്ച് കൊടുക്കാനും. അങ്ങനെയുള്ള ഡയാലിസിസ് ആക്സസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. മൂന്ന് ആക്സസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ഫിസ്റ്റുല നിങ്ങൾ കേട്ടിട്ടുണ്ടാവണം. ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല, ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് ആൻഡ് സെൻട്രൽ വീനസ് കത്തീറ്റർ. ഇത് കേൾക്കുമ്പോൾ ഭയക്കരുത്, ആദ്യമായിട്ട് കേൾക്കുമ്പോൾ നമുക്ക് പേടി വരും. പക്ഷെ നമ്മൾ ഈ രണ്ട് മൂന്ന് എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ തലയിലോട്ട് രജിസ്റ്റർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല എന്താന്ന് നോക്കാം. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്ന കാര്യങ്ങൾ ഈ പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്, അടുത്ത പിക്ചറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ എന്ന് വെച്ചാൽ ആർട്ടറിയും വെയിനും കൂടെ ജോയിൻ ചെയ്യും. ഓക്കെ, ആർട്ടറിയും വെയിനും കൂടെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഈ ഈ കണക്ഷൻ കാരണം ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോഴത്തേക്ക് ഈ വെയിൻ എന്ത് ചെയ്യും, എൻലാർജ് ചെയ്യും. മനസ്സിലായി? സാധാരണ നമ്മുടെ വെയിനിൽ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ബ്ലഡ് എടുക്കാനും കൊടുക്കാനും പറ്റില്ല. നമുക്ക് എൻലാർജ്ഡ് വെയിൻ വേണം, അതിനാണ് ഈ ആർട്ടറിയും വെയിനും കൂടെ ജോയിൻ ചെയ്ത് അതാണ് ഒരു ഫിസ്റ്റുല ഫോം ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഫിസ്റ്റുല ഫോം ചെയ്യും, അതിനാണ് രണ്ടോ മൂന്നോ മാസം എടുക്കുന്നത്. അപ്പൊ ഡയാലിസിസ് നേരത്തെ പ്രീ പ്ലാൻ ചെയ്യണം എന്നർത്ഥം. എന്നിട്ട് ഈ ഫിസ്റ്റുലയ്ക്കകത്തേക്കാണ് നമ്മൾ ഈ ഡയാലിസിസിലെ ട്യൂബ് കുത്തിക്കെട്ടുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ ഒരു പിക്ചർ കണ്ടില്ലേ, ഒരു കൈയിലൂടെ എടുക്കുന്ന, കൈ കത്തുനിന്ന് എടുക്കുന്ന കണ്ടില്ലേ, അത് ഫിസ്റ്റുലയാണ്. അപ്പൊ ആർട്ടറിയും വെയിനും കൂടെ ചേർന്ന് ഉണ്ടാക്കുന്ന ഫിസ്റ്റുല ാണ് ആർട്ടീരിയോ വീനസ് ഫിസ്റ്റുല അഥവാ AVF എന്ന് പറയുന്നത്. ക്ലിയർ? ഇതാണ് പിക്ചർ കണ്ടോ, ആർട്ടറിയും വെയിനും കൂടെ മിക്സ് കമ്പൈൻ ചെയ്തു. അപ്പൊ അവിടെ ഫിസ്റ്റുല ഫോം ചെയ്യും, ആ ഫിസ്റ്റുലയ്ക്കകത്തേക്കാണ് നമ്മുടെ ആ ട്യൂബ് കയറ്റുന്നത്, ഇഞ്ചെക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒറിജിനൽ ആയിട്ട് കാണിച്ചേക്കാം. ഈ ഫിസ്റ്റുല ഇങ്ങനെ ഇരിക്കും, തടിച്ച് ഇങ്ങനെ വീർത്തിരിക്കും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ഇവിടെ കൂടെയാണ് ആ ബ്ലഡ് എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നതാണോ, ഇങ്ങനെ ഇരിക്കും ഒരു ഫിസ്റ്റുല എന്ന് പറയുന്നത്. അപ്പൊ പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ്, പക്ഷെ ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രോസസ്, നല്ല കോസ്റ്റ്ലി ആണ്. ഓക്കെ, ഇനി ആർട്ടീരിയോ വീനസ് ഗ്രാഫ്റ്റ് എന്താന്ന് നോക്കാം. അപ്പൊ ചില പേഷ്യൻസിന് ഈ പറഞ്ഞ ഫിസ്റ്റുല ഫോം ചെയ്യത്തില്ല, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ കണക്ട് ചെയ്താലും ഫിസ്റ്റുല ഫോം ചെയ്യത്തില്ല. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഈ ഗ്രാഫ്റ്റ്, അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ കഴിവതും ആർട്ടിഫിഷ്യൽ സാധനങ്ങൾ ബോഡിക്കകത്ത് ഇടാതിരിക്കാനും നോക്കുള്ളൂ. അപ്പൊ ഈ ഫിസ്റ്റുല ഫോം ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഒരു ആർട്ടിഫിഷ്യൽ മെറ്റീരിയൽ അതിന് പകരമായിട്ട് യൂസ് ചെയ്യും. അതുകൊണ്ട് ഈ ഗ്രാഫ്റ്റിന്റെ അകത്തോട്ടായിരിക്കും ഡയാലിസിസ് നീഡിൽസ് കയറ്റുന്നത്. മനസ്സിലാകുന്നുണ്ട്? ഇത് കണ്ടോ, ഇവർ തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു കണക്ഷൻ കൊടുത്തേക്കുന്നുണ്ട്, ഒരു ഗ്രാഫ്റ്റ്. അതിലോട്ടായിരിക്കും നമ്മുടെ ഡയാലിസിസ് നീഡിൽസ് ഇഞ്ചെക്ട് ചെയ്യുന്നത്, അതായത് അകത്തോട്ട് പോകുന്നതും പുറത്തേക്ക് പോകുന്നതും, ബ്ലഡ് മെഷീനിലേക്ക് പോകുന്ന, മനസ്സിലാകുന്നത്, തിരിച്ചു കയറുന്നതും. ക്ലിയർ? ഇതൊന്നും പടം വരയ്ക്കണ്ട കേട്ടോ, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക്. ഇനി സെൻട്രൽ വീനസ് കത്തീറ്റർ എന്നാണ്. കത്തീറ്റർ എന്താണെന്ന് അറിയാലോ, നമ്മളെ ഈ ഡ്രിപ്പിട്ട് കിടന്നിട്ടുണ്ടാവുമല്ലോ എപ്പോഴെങ്കിലും. അപ്പൊ ഒരു സാധനം കയ്യിലോട്ട് ഇഞ്ചെക്ട് ചെയ്ത് വെക്കത്തില്ലേ, ആ സാധനമാണ് കത്തീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കത്തീറ്റർ ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഐദർ ഇൻ ദ നെക്ക് ഓർ ഇൻ ദി ഗ്രോയിൻ. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഈ ഹീമോഡയാലിസിന്റെ ഫസ്റ്റ് പിക്ചറിൽ കഴുത്തിന്റെ അവിടെ ആയിട്ടാണ് ഇഞ്ചക്ഷൻ, ആ കണക്ഷൻ കൊടുത്തേക്കുന്നത്, ആക്സസ് കൊടുത്തേക്കുന്നത്. ഈ നെക്ക് റീജിയനിൽ കത്തീറ്റർ ആണ് ആ കാണിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ഗ്രോയിൻ, ഗ്രോയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറും കാലിന്റെ ഇടയ്ക്കുള്ള സ്പേസിനാണ് ഗ്രോയിൻ എന്ന് പറയുന്നത്. വയറിൽ താന്ന് കാല് സ്റ്റാർട്ട് ചെയ്യുന്നില്ല അവിടെ. അപ്പൊ അവിടെ കുറച്ച് ലാർജ് ബ്ലഡ് വെസൽസ് കിട്ടും, അപ്പൊ അവിടെ കത്തീറ്റർ ഇഞ്ചെക്ട് ചെയ്ത് വെച്ചേക്കും. ചിലപ്പോൾ അത് പെർമനന്റ്. നിങ്ങൾ ഈ സ്ഥിരമായിട്ട് ഡയാലിസിസ് ചെയ്യുന്ന പേഷ്യൻസിനെ നോക്കിയാൽ കാണാൻ പറ്റും, ഈ ഒരു കത്തീറ്റർ എപ്പോഴും അവരുടെ ബോഡിയിൽ കാണാം. കാരണം ഊരിയും എടുത്തു ഒക്കെ കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ കൂടും, അല്ലെ തന്നെ അത് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളത്. എപ്പോഴും ഇങ്ങനെ ഒരു ഇഞ്ചക്ഷൻ, ഒരു കത്തീറ്റർ ഇങ്ങനെ ഇൻസേർട്ട് ചെയ്തിട്ടിരുന്നത്, അതാണ് ഇതിന്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സെൻട്രൽ വീനസ് കത്തീറ്ററിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അതാണ്. അണ്ടർസ്റ്റാൻഡ്? ബ്ലഡ് ക്ലോട്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ലല്ലോ. അപ്പൊ ഇതാണ് സംഭവം. ഇതാ നെക്ക് റീജിയനിൽ കത്തീറ്റർ ഇടുവാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇതാ ഇത് ഒറിജിനൽ പിക്ചർ ആണ് കാണുന്നത്. ഇങ്ങനെ അവരിങ്ങനെ കൊണ്ടുനടക്കും ബോഡിക്കകത്ത്, ഇങ്ങനെ ഒരു ടേപ്പ് പൊട്ടിച്ച് അവരുടെ ബോഡി എപ്പോഴൊക്കെ ഹീമോഡയാലിസിസ് ചെയ്യണോ ഇതിലോട്ട് അകത്തോട്ടും പുറത്തോട്ടുള്ള ട്യൂബ് നീഡില് കണക്ട് ചെയ്യും, ഡയാലിസിസ് നീഡില് കണക്ട് ചെയ്യും. ക്ലിയർ? നിങ്ങൾക്ക് മനസ്സിലായാലോ ഏതൊക്കെ ആക്സസ് ആണ് ബ്ലഡിനുള്ള ആക്സസ്. ഹീമോഡയാലിസിനുള്ള മൂന്ന് ആക്സസ് ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് അത് ഈസി ആയിരിക്കും പഠിക്കാനായിട്ട്. ഓക്കെ.